ശേഖി സ്തുതി ആയിരിക്കട്ടെ. ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് കുരിശ് വരയ്ക്കാം. എൻ്റെ തമ്പുരാനെ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമുക്കൊന്നൊരു ചെറിയൊരു കഥ കേട്ടാലോ. ഒരു സന്യാസി, ആ സന്യാസിക്ക് ഒരു ആർക്കും ലഭിക്കാത്തൊരു വരം കിട്ടണമെന്ന് വളരെ ആഗ്രഹം. അപ്പോൾ ആ അതിന് വേണ്ടിയിട്ട്, അത് വരം കിട്ടാൻ വേണ്ടിയിട്ട് ആൾ കാട്ടിൽ പോയിട്ട് ദൈവത്തിനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. തപസ് ധ്യാനം, വളരെ തീക്ഷ്ണമായ ധ്യാനമാണ്. അങ്ങനെ പ്രാർത്ഥിച്ച് കുറേ കാലം കഴിഞ്ഞപ്പോൾ ദൈവം ആ സന്യാസിയുടെ പ്രാർത്ഥന കേട്ടു. സന്യാസിക്ക് പ്രത്യക്ഷപ്പെടും. പ്രത്യക്ഷപ്പെട്ട് ചോദിച്ചു, നിനക്ക് എന്ത് വരമാണ് വേണ്ടതെന്ന്. എനിക്ക് ഒരു എല്ലാവരെയും സഹായിക്കും വേണം, അങ്ങനെ എന്തിനെങ്കിലും ഉള്ളൊരു വരം എനിക്ക് വേണമെന്ന് പറയും. അപ്പോൾ ദൈവം എന്താ ചെയ്യുന്ന വെച്ചാൽ, കുറച്ച് പച്ച ഇലകൾ ആ സന്യാസിക്ക് കൊടുത്തിട്ട് പറയും, ഇത് മൃതസഞ്ജീവിനി ഇലയാണ്, അതായത് ഇത് ഇതിൻ്റെ നീരെടുത്തിട്ട് ആരുടെ മരിച്ച ആളുകളുടെ മേത്താക്കി കഴിഞ്ഞാൽ അയാൾക്ക് അവർക്ക് ജീവൻ വയ്ക്കുമെന്ന് പറയും. അപ്പോൾ സന്യാസിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ സന്യാസി ദൈവത്തിനോട് നന്ദിയൊക്കെ പറഞ്ഞു, അങ്ങനെ തിരിച്ച് ആളുടെ ഗ്രാമത്തിലേക്ക് തിരിച്ച് പോരുകയാണ്. അപ്പോൾ പോരുന്ന സമയത്ത് ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കേണ്ട, വേറെ ആർക്കുമില്ലല്ലോ, എനിക്ക് മാത്രമല്ല അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാവരെയും മരിച്ചവരെയൊക്കെ ജീവിപ്പിക്കും. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഇനി മരണം എന്നുള്ളൊരു സംഭവം ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അങ്ങനെ നടന്നു പോരുന്ന സമയത്ത് സന്യാസിക്ക് ഒരു ചിന്ത വരും. നമ്മുടെ ഇസ്രായേൽക്കാരെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് ദൈവം രക്ഷപ്പെടുത്തി കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ടും കാനാൻ ദേശം തരുമെന്നൊക്കെ പറഞ്ഞിട്ട് അവർ അവിശ്വസിച്ചില്ല ദൈവത്തിന്. അതേപോലെ ഒരു സംശയം ഇസ്രായേൽക്കാർക്ക് വന്ന പോലെ ഈ സന്യാസിക്കും ഒരു ചെറിയൊരു സംശയം ഉണ്ടായി. അപ്പോൾ സന്യാസി എന്ത് ചെയ്യും? ഇത് ഉണ്ടാവുമോ, ഇത് ശരിയാവോ എന്ന് അറിയാൻ വേണ്ടി സന്യാസി സംശയം വന്നപ്പോൾ ഇതെങ്ങനെയൊന്ന് പരീക്ഷിക്കുക എന്ന് ചിന്തിച്ചു തുടങ്ങി. എങ്ങനെയാണത് ഒന്ന് പരീക്ഷിക്കുക എന്ന് ചിന്തിച്ചു തുടങ്ങി. അങ്ങനെ കുറച്ചും കൂടി നടന്നപ്പോഴാണ് ഒരു കടുവ, കാട്ടിൽ കൂടെയാണല്ലോ, ഒരു കടുവ അവിടെ ചത്തു കിടക്കുന്നത് കണ്ടത്. അപ്പോൾ സന്യാസിക്കുന്ന ഇതിൻ്റെ മേലൊന്ന് പരീക്ഷിച്ച് നോക്കിയാലോ എന്ന്. അങ്ങനെ ആ ഇല എടുത്തിട്ട് ഒന്ന് കൈകൊണ്ട് തന്നെ വരച്ച് അതിൻ്റെ ഒരു തുള്ളി നീര് ഈ കടുവയുടെ മേത്തേക്ക് ഒഴിക്കും. കടുവ എന്ത് ചെയ്യും? ജീവനുള്ളതാവും. അപ്പോൾ സന്യാസിക്ക് ഭയങ്കര സന്തോഷമാവും. സന്യാസി പറയും, ആ ഫലിച്ചു, ദൈവം തന്നിട്ടുള്ളത് ഫലിച്ചു എന്ന് ഭയങ്കര സന്തോഷത്തോടുകൂടി പറയും. പക്ഷേ ഈ കടുവ ജീവൻ വച്ചോടുകൂടിയിട്ട് കടുവയ്ക്ക് അങ്ങോട്ട് വിശന്ന് ആകെ ഇതായിട്ട് നിൽക്കണം. കടുവ എന്ത് ചെയ്യും? ഈ സന്യാസിനെ കടുവയ്ക്ക് അങ്ങനെ ഇത് എനിക്ക് ജീവൻ തന്ന ആളാണെന്നൊന്നും കടുവയ്ക്ക് ഓർമ്മയുണ്ടായിരുന്നില്ല. കടുവ എന്ത് ചെയ്തു? ആ സന്യാസിനെ തിന്നു. അപ്പോൾ എന്താണ് ഈ കഥയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുക? നമുക്ക് ദൈവം തന്നിട്ടുള്ള കഴിവുകൾ പലതുണ്ട്. ആ കഴിവുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിന് മുൻപ് നമ്മളൊന്ന് ചിന്തിക്കുക, ഇത് നല്ലതിനാണോ, എനിക്ക് തന്നെ അത് ദോഷം ചെയ്യുമോ എന്നൊക്കെ നമ്മളൊന്ന് ചിന്തിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ അവിടെ നമ്മുടെ ഇസ്രായേൽക്കാരെ ദൈവത്തിനെ സംശയിച്ചു. ദൈവം കാനാൻ ദേശം അവർക്ക് വാഗ്ദാനം ചെയ്തപ്പോൾ അവർ മരുഭൂമിയിലൂടെ നടന്ന് പോകുന്ന സമയത്ത് ദൈവത്തെ അവർ അവിശ്വസിച്ചു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? അവർക്ക് 40 വർഷക്കാലം മരുഭൂമിയിൽ അവർ ചെലവഴിക്കേണ്ടി വന്നു അല്ലേ. അതേപോലെ തന്നെ ഒരു സംശയം തന്നെയാണ് ഇവിടെയും ഈ സന്യാസിക്കും ഉണ്ടായത്. ദൈവം ഒരു അനുഗ്രഹം, ഒരു വരം കൊടുത്തപ്പോൾ അത് ശരിയാവോ എന്ന് ഈ സന്യാസിയും സംശയിച്ചു. അപ്പോൾ എന്താ സംഭവിച്ചു സന്യാസിക്ക് അവസാനം? സ്വന്തം ജീവൻ തന്നെ നഷ്ടമായി. അപ്പോൾ നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും ഒന്ന് ചിന്തിക്കുക, ഞാൻ ചെയ്യണത് ശരിയാണോ, ഞാൻ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ട്, എനിക്ക് തന്നെ അത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് അത് പ്രശ്നം ഉണ്ടാവോ, ഇതൊന്ന് ചിന്തിച്ചിട്ട് വേണം നമ്മളിപ്പോൾ ഏത് കാര്യവും ചെയ്യാനായിട്ട്. ഇനി നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മുടെ 10 ലെസൺ കഴിഞ്ഞു. ഇനി നമ്മൾ 11-ാമത്തെ ലെസ്സനാണ്. അപ്പോൾ 10-ാമത്തെ ലെസൺ വരെ നമ്മൾ ഇത് എന്ത് പഠിച്ചു?
മുൻപ് ഇസ്രായേൽ ജനം ഈജിപ്തിൽ ഉണ്ട് അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് പോകുന്ന കാനാൻ ദേശം എത്തിച്ചേർന്നവർ, കാനാൻ ദേശത്തേക്ക് എത്തിച്ചേർന്നവരെ നമ്മൾ കഴിഞ്ഞ ലെസണിൽ പഠിച്ചു. ഇനി ഈ ലെസണിൽ അവരെ കാനാൻ ദേശത്ത് താമസിച്ച് അവരവിടെ സുഖമായിട്ട് ജീവിക്കുകയാണ്, ഒരു വിഷമങ്ങളും ഒന്നുമില്ലാതെ അവരവിടെ ജീവിക്കുക, കാനാൻ ദേശത്ത് ജീവിക്കുകയാണ്. അപ്പോൾ അവർക്കറിയാം ഈ അനുഗ്രഹങ്ങളൊക്കെ തന്നത് ആരാണെന്ന്, അവർക്ക് നല്ലപോലെ അറിയാം ആരാണ് അവർക്ക് ഈ അനുഗ്രഹങ്ങളൊക്കെ കൊടുത്തത്. ദൈവമാണ് അവർക്ക് ഈ അനുഗ്രഹങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത്, അവർക്ക് നല്ല ബോധ്യമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവരവിടെ ജീവിച്ചിരിക്കുമ്പോൾ അവർ എന്താ വിചാരിച്ചെന്നറിയോ, ദൈവം തങ്ങൾക്ക് തന്ന ഓരോ അനുഗ്രഹങ്ങളും, അതായത് ദൈവം തങ്ങൾക്ക് നൽകിയ ഓരോ അനുഗ്രഹങ്ങളും ഓർക്കാനും അവയ്ക്ക് നന്ദി പറയാനും അതുപോലെ തന്നെ തങ്ങളുടെ തെറ്റുകൾക്ക് മാപ്പ് അപേക്ഷിക്കാനും വേണ്ടി അവരെ വിവിധ തരം തിരുനാളുകൾ ആഘോഷിക്കാനായിട്ട് തുടങ്ങി. എന്തിനൊക്കെ വേണ്ടിയിട്ട് അവർ തിരുനാളുകൾ ആഘോഷിച്ചിരുന്നത്? ദൈവം അവർക്ക് നൽകിയ ഓരോ കാര്യങ്ങൾ ഓർക്കാനും അവയ്ക്ക് നന്ദി പ്രകാശിപ്പിക്കാനും പിന്നെ തങ്ങൾ ചെയ്തു പോയ തെറ്റുകൾക്ക് മാപ്പ് അപേക്ഷിക്കാനും വേണ്ടി അവർ തിരുനാളുകൾ ആചരിക്കാൻ തുടങ്ങി. പക്ഷേ അവരെ വിശുദ്ധ ദിനമായിട്ട് ആചരിച്ചിരുന്നത് എപ്പോഴും ഏതായിരുന്നു? ആഴ്ചയിലെ സാബത്ത്, അതാണ് അവരുടെ വിശുദ്ധ ദിനമായിട്ട് ആചരിച്ചിരുന്ന ദിവസം, സാബത്ത് ദിവസമായിരുന്നു. അപ്പോൾ അതായത് ഞായറാഴ്ച നമ്മൾ പള്ളിയിൽ ഞായറാഴ്ച നമ്മൾ ആചരിക്കുന്ന പോലെ അവരെ എന്നും വിശുദ്ധ ദിനമായിട്ട് ആചരിച്ചിരുന്നത് സാബത്ത് ദിവസം തന്നെയായിരുന്നു. അങ്ങനെ ഈ അവർ തിരുനാളുകൾ ആചരിച്ചിരുന്നത്, അതായത് രക്ഷാകര ചരിത്രത്തിലെ ദൈവം അവർക്ക് പ്രധാനപ്പെട്ട ഈജിപ്തിലെ അടിമത്തത്തിൽ നിന്ന് ദൈവം മോചിപ്പിച്ച് കൊണ്ടുവന്നപ്പോൾ ഉണ്ടായ ഓരോ സംഭവങ്ങളും ഓർക്കണം അവരെ. അതിനുശേഷം പിന്നെ അതിൽ നിന്ന് ഉണ്ടായിട്ടുള്ള ഓരോ ചൈതന്യം ഉൾക്കൊണ്ടുവാണ് ഈ തിരുനാളുകൾ അവർ ആഘോഷിച്ചിരുന്നത്. നമ്മൾ തിരുനാളുകൾ ആഘോഷിക്കാറുണ്ട് അല്ലേ? നമ്മൾ തിരുനാളുകൾ ആഘോഷിക്കുമ്പോൾ എങ്ങനെയൊക്കെ ഉണ്ടാവുക? ബാൻഡ് സെറ്റ് ഉണ്ടായിരിക്കും, പിന്നെ നമ്മുടെ പള്ളിയിൽ ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഉണ്ടായിരിക്കും. അങ്ങനെ ഭയങ്കര സന്തോഷവും നമുക്ക് അല്ലേ, നമ്മുടെ പെരുന്നാൾ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. പക്ഷെ എന്താ ചെയ്യുക, ഈ വർഷം നമുക്ക് പെരുന്നാളുണ്ടാവും ഇല്ല, ഈ കോവിഡ് കാരണം നമുക്ക് നമ്മുടെ പെരുന്നാളൊക്കെ നഷ്ടമായി അല്ലേ. അപ്പോൾ ഈ നമ്മളിപ്പോൾ ആചരിക്കുന്ന പോലെ തന്നെ വളരെ സന്തോഷത്തോടും ഉത്സാഹത്തോടും ഒക്കെ കൂടിയിട്ട് തന്നെയാണ് അവരും തിരുനാളുകൾ ആചരിച്ചിരുന്നത്. ആർപ്പുവിളിയും അതുപോലെ തന്നെ കാഹളധ്വനികളൊക്കെ മുഴക്കിയിട്ടാണ് അവരും തിരുനാളുകളെല്ലാം ആചരിച്ചിരുന്നത്. അവർ ആചരിച്ചിരുന്ന പ്രധാനപ്പെട്ട തിരുനാളുകൾ ഏതൊക്കെയാണെന്നറിയും? പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ, പെസഹ തിരുനാൾ, പിന്നെ കൂടാര തിരുനാൾ, പിന്നെ ഏതാ പെന്തകുസ്ത തിരുനാൾ, പിന്നെ പാപപരിഹാര ദിനം. ഇങ്ങനെ ഈ അഞ്ച് തിരുനാളുകളാണ് ഇസ്രായേൽക്കാരെ ആചരിച്ചിരുന്ന പ്രധാനപ്പെട്ട തിരുനാളുകൾ. ഏതൊക്കെയാണ്? ഒന്നാമത്തെ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ, രണ്ട് പെസഹ തിരുനാൾ, മൂന്ന് കൂടാര തിരുനാൾ, നാല് പെന്തകുസ്ത തിരുനാൾ, അഞ്ച് പാപപരിഹാര ദിനം. ഇതാണ് അവർ ആചരിച്ചിരുന്ന പ്രധാനപ്പെട്ട തിരുനാളുകൾ. ഇനി പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, വിളവെടുപ്പിൻ്റെ ആരംഭത്തിൽ അവർ കൃഷിയൊക്കെ ചെയ്തിട്ട് വിളവെടുക്കണ സമയാവില്ല, അതിൻ്റെ ആരംഭത്തിൽ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അർപ്പിക്കുന്ന ഒരു, അതായത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ആഘോഷിച്ചിരുന്ന ഒരു തിരുനാളാണ് ഏത്? പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ. 7 ദിവസമാണ് ആ തിരുനാൾ അവർ ആചരിച്ചിരുന്നത്. ആ സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പുതിയ വിളവിൽ നിന്നുണ്ടാക്കിയ മാവ് കൊണ്ട് പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കിയിട്ട് അവർ ഭക്ഷിച്ചിരുന്നു. പുളിപ്പില്ലാത്ത അപ്പം ഉണ്ടാക്കി അവർ ഭക്ഷിച്ചിരുന്നു. അങ്ങനെയാണ് ആ തിരുനാൾ അവർ ആചരിച്ചിരുന്നത്, പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ. അത് വിളവെടുപ്പിൻ്റെ ആരംഭത്തിൽ ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ആഘോഷിക്കുന്ന തിരുനാളാണ് അത്. പിന്നെ ഈ പെസഹ തിരുനാളിൻ്റെ പിറ്റേ ദിവസം തൊട്ടാണ്, പിറ്റേന്നാണ് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ ആചരിച്ചിരുന്നത്. പിന്നീട് അത് പെസഹ തിരുനാളും പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാളും ഒരുപോലെ ആചരിച്ചു തുടങ്ങി, അതായത് പിന്നെ രണ്ടും കൂടി ഒന്നിച്ചാക്കി അവർ ആചരിച്ചു തുടങ്ങി. ഇനി അടുത്തത് പെസഹ തിരുനാൾ. പെസഹ തിരുനാൾ എന്ന് പറഞ്ഞാൽ എന്താ? ഇസ്രായേൽ ജനം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിതരായതിൻ്റെ ഓർമ്മ ആചരിക്കുന്ന തിരുനാളാണ് എന്ത് പെസഹ തിരുനാൾ എന്ന് പറയുന്നത്. അവരെ നമ്മൾ മുന്നേ അത് പെസഹ തിരുനാളിനെ കുറിച്ച്, പെസഹ എന്ന വാക്കിനർത്ഥം എന്താ? കടന്നു പോകൽ. അപ്പോൾ അവരുടെ അടിമത്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നതിൻ്റെ ഓർമ്മ ആചരിക്കുന്ന തിരുനാളാണ് എന്ത് പെസഹ തിരുനാൾ എന്ന് പറയുന്നത്. ഇസ്രായേൽ ജനം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ട് പോരുന്ന സമയത്ത് അവരെ സീനായ് മരുഭൂമിയിൽ വെച്ചിട്ട് മോശയോട് ദൈവം പറഞ്ഞു. എന്താ പറഞ്ഞേ?
ഒരു നിശ്ചിത സമയത്ത് അവർ പെസഹ ആചരിക്കണം. അത് ഓരോ കുറേ ചട്ടങ്ങളും അതായത് അത് ഭക്ഷിക്കുന്ന രീതികളും ഒക്കെ ഉണ്ട്. അതനുസരിച്ചിട്ട് വേണം അവരെ ഇത് ആചരിക്കാനെന്ന് ദൈവം മോശയോട് പറഞ്ഞിരുന്നു. അപ്പം ആ മോശ കൊടുത്തിട്ടുള്ള ആ കാര്യങ്ങളനുസരിച്ചിട്ടാണ് ഇവർ ഓരോ പ്രവൃത്തികളും വീണ്ടും ചെയ്തു പോന്നിരിക്കുന്നത്. അങ്ങനെ വർഷം തോറും സീനാൻ എന്ന പേരിലുള്ള 1-ാം മാസം 14-ാം തീയതി വൈകുന്നേരമാണ് ഇവരെ ഈ പെസഹ ഭക്ഷിച്ചിരുന്നത്. അപ്പോൾ 4 ദിവസത്തിന് മുൻപ് ഇവരെ ബലിയർപ്പിക്കുന്നതിനുള്ള കുഞ്ഞാടിനെ കണ്ടെത്തും. അതിനുശേഷം 14-ാം തീയതി വൈകുന്നേരമാകുമ്പോൾ ഈ കുഞ്ഞാടിനെ എന്ത് ചെയ്യും, ബലിയർപ്പിച്ചിട്ട് ആ രക്തം വീടിൻ്റെ കട്ടിളപ്പടികളിലും അവിടെയൊക്കെ തെളിക്കും. അതിനുശേഷം അതിൻ്റെ മാംസം വേവിച്ചിട്ട് കയ്പുള്ള ഇലകളും പിന്നെ എന്താ പുളിപ്പില്ലാത്ത അപ്പവും കൂട്ടി അവർ ഭക്ഷിക്കും. അതെങ്ങനെയാണ് ഭക്ഷിക്കുന്ന രീതി എങ്ങനെയായിരുന്നു? തിടുക്കത്തിൽ വേഗം വേഗമാണ് അവർ, നമ്മളത് മുന്നേ പഠിച്ചിട്ടുണ്ട് അല്ലേ, അങ്ങനെ മുൻ വേഗ തിടുക്കത്തിലാണ് അവരത് ഭക്ഷിച്ചിരുന്നത്. അങ്ങനെയാണ് അവർ പെസഹ ആചരിച്ചിരുന്നത്. അടുത്തതാണ് കൂടാര തിരുനാൾ എന്ന് പറയുന്നത്, 3-ാമത്തെ കൂടാര തിരുനാൾ. കൂടാര തിരുനാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവ് മോശയോട് പറഞ്ഞിരുന്നു, ഇസ്രായേൽ ജനത്തോട് പറയണം, എന്തെന്ന് പറയണം, 7-ാം മാസം 15-ാം തീയതി മുതൽ 7 ദിവസത്തേക്ക് ഇസ്രായേൽ ജനം മുഴുവൻ എവിടെ തങ്ങണം? കൂടാരങ്ങളിൽ തങ്ങണം. അതെന്താ കാരണം? അതായത് ഇസ്രായേൽ ജനം ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിതരായി പോകുന്നതിന് ശേഷം മരുഭൂമിയിൽ അവർ കൂടാരങ്ങളിലാണ് താമസിച്ചിരുന്നത് അല്ലേ. അതിൻ്റെ ഓർമ്മ, അത് മറ്റു തലമുറകൾക്ക് മനസ്സിലാകാൻ വേണ്ടി അവർ ഈ തിരുനാൾ ആചരിച്ചിരുന്നത്, കൂടാര തിരുനാൾ ആചരിച്ചിരുന്നത്. അപ്പോൾ അവർ ആ സമയങ്ങളിൽ 7 ദിവസം, 7-ാം മാസം 15-ാം തീയതി മുതൽ 7 ദിവസം അവർ കൂടാരങ്ങളിൽ തന്നെ വസിക്കണം. പിന്നെ അവർ അതല്ലാതെ അവരുടെ ഇടയിൽ വളരെ വളരെ സന്തോഷത്തോടു കൂടി ആചരിച്ചിരുന്ന ഒരു തിരുനാളാണിത്. ഈന്തപ്പനയുടെ ഓല, അതുപോലെ തന്നെ വൃക്ഷത്തിൻ്റെ ശിഖരങ്ങൾ, കൊമ്പ്, ഇതൊക്കെ ഉയർത്തി കാഹളധ്വനികളൊക്കെ മുഴക്കിയിട്ടാണ് അവർ ആ തിരുനാൾ ആചരിച്ചിരുന്നത്. തങ്ങളെ സംരക്ഷിക്കുന്ന ദൈവത്തിലുള്ള വിശ്വാസം ഏറ്റുപറയുകയാണ് അവർ ഈ തിരുനാൾ ആഘോഷിക്കുന്നതിലൂടെ ചെയ്യുന്നത്. തങ്ങളെ സംരക്ഷിക്കുന്ന ദൈവത്തിലുള്ള വിശ്വാസം ഏറ്റുപറയാം. അതായത് ദൈവം ഞങ്ങളെ സംരക്ഷിക്കും, അത് വീണ്ടും വീണ്ടും ഇങ്ങനെ ആ വിശ്വാസം ഉറപ്പിക്കുകയാണ്. അതാണ് ഈ കൂടാര തിരുനാൾ ആഘോഷിക്കുന്നതിലൂടെ അവർ ചെയ്യുന്നത്. അടുത്തതാണ് പെന്തക്കോസ്താ തിരുനാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളവെടുപ്പ് ആരംഭിച്ചതിൻ്റെ 50-ാം ദിവസം. വിളവെടുപ്പിൻ്റെ ആരംഭത്തിൽ നമ്മൾ കഴിക്കുന്നത് ഏതാണ്? പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ തിരുനാൾ. ഇനി വിളവെടുപ്പ് ആരംഭിച്ചതിന് ശേഷം 50-ാം ദിവസം ആഘോഷിക്കുന്ന തിരുനാളാണ് ഏത്? പെന്തക്കോസ്താ തിരുനാൾ. ഈ പെന്തക്കോസ്താ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? 50-ാം ദിവസം. ഈ പെന്തക്കോസ്താ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? 50-ാം ദിവസം എന്നാണ്. പിന്നെ വിളവെടുപ്പിൻ്റെ തിരുനാൾ, ആഴ്ചകളുടെ തിരുനാൾ, ആദ്യ ഫലങ്ങളുടെ തിരുനാൾ, ഇതൊക്കെ ഇന്ന പേരിലൊക്കെ ഏതറിയപ്പെടുന്നുണ്ട്? ഈ പെന്തക്കോസ്താ തിരുനാൾ അറിയപ്പെടുന്നുണ്ട്. ഏതൊക്കെ പേരിൽ അറിയപ്പെടുന്നത്? വിളവെടുപ്പിൻ്റെ തിരുനാൾ, ആദ്യ ഫലങ്ങളുടെ തിരുനാൾ, ആഴ്ചകളുടെ തിരുനാൾ എന്നീ 3 പേരുകളിലും പെന്തക്കോസ്താ തിരുനാൾ അറിയപ്പെടുന്നുണ്ട്. അവരെ ആ തിരുനാളുകളിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിളവെടുപ്പിൻ്റെ ആദ്യ ഫലങ്ങളാണ് ഈ തിരുനാളുകളിൽ ദൈവത്തിന് ബലിയർപ്പിച്ചിരുന്നത്. പിന്നെ അടുത്തതാണ് പാപപരിഹാര ദിനം. 5-ാമത്തെ തിരുനാളാണ് പാപപരിഹാര ദിനം. പാപപരിഹാര ദിനം എന്ന് പറഞ്ഞാൽ യോം കിപ്പൂർ എന്ന ഹീബ്രു പദം, അതാണ് ഈ പാപപരിഹാര ദിനം ആ ദിനത്തെ വിശേഷിപ്പിക്കുന്നത്. യോം കിപ്പൂർ, ആ യോം കിപ്പൂർ അതെന്താ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ കർത്താവിൻ്റെ പരിശുദ്ധി, ദൈവമായ കർത്താവിൻ്റെ പരിശുദ്ധിയും ഇസ്രായേൽക്കാരുടെ പാപകരമായ അവസ്ഥ, ഇത് രണ്ടും ഈ യോം കിപ്പൂർ എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതായത് ദൈവമായ കർത്താവിൻ്റെ പരിശുദ്ധിയും പിന്നെ ഇസ്രായേൽക്കാരുടെ പാപകരമായ അവസ്ഥ, ഈ രണ്ട് കാര്യങ്ങളും ഈ യോം കിപ്പൂർ എന്ന പദം കൊണ്ട് അവിടെ അർത്ഥമാക്കുന്നുണ്ട്. ജനങ്ങൾ പരസ്പരം അനുരഞ്ജനപ്പെടുകയും ദൈവത്തിനോട് മാപ്പ് അപേക്ഷിക്കുകയും വേണം. അതാണ് ഈ അവസരം, ഈ പാപപരിഹാര ദിനം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ പരസ്പരം ഐക്യപ്പെടണം. അതായത് ഇപ്പോൾ സഹോദരങ്ങൾ തമ്മിലോ അല്ലെങ്കിൽ അയൽക്കാർ തമ്മിലോ എന്തെങ്കിലും തല്ലുകൂടി നിൽക്കുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് അവർ അനുരഞ്ജനപ്പെടുകയും പിന്നെ അത് ദൈവത്തിനോട് അങ്ങനെ മാത്രം ചെയ്ത പോലെ ദൈവത്തിനോട് മാപ്പ് അപേക്ഷിക്കാനും വേണ്ടിയിട്ടാണ് അവർ ഈ ദിവസം ഈ തിരുനാൾ ഉപയോഗപ്പെടുത്തിയിരുന്നത്, പാപപരിഹാര ദിനം എന്നുള്ളത്. അങ്ങനെ യാത്രയിലെ ഇസ്രായേൽക്കാരും വളരെയധികം തിരുനാളുകൾ ഇങ്ങനെ സന്തോഷപൂർവ്വം ആഘോഷിച്ചു വരികയാണ്. ദൈവത്തിൻ്റെ കാരുണ്യത്തിനെ അവർ നന്ദി പ്രകാശിപ്പിക്കുകയും
ദൈവം കൊടുത്തിട്ടുള്ള ഓരോ കാര്യങ്ങളും ഓർക്കുകയും ഒക്കെ ആണ് ഈ തിരുനാളുകൾ ആചരിക്കുന്നതുകൊണ്ട് അവരെ ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മുടെ സഭയിൽ പഴയ ഇസ്രായേൽ ദിനം കഴിഞ്ഞു, പുതിയ ഇസ്രായേലായ ആരാണ്? നമ്മുടെ സഭ. നമ്മുടെ സഭ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും. അവരും തിരുനാളുകളൊക്കെ ആചരിക്കുന്നുണ്ട് ഇല്ലേ? നമ്മളിഷ്ടംപോലെ തിരുനാളുകൾ ആചരിക്കുന്നുണ്ട്. അപ്പോൾ ആ തിരുനാളുകളിലെ നമ്മൾ ആചരിക്കുന്ന പ്രധാനപ്പെട്ട തിരുനാളുകളാണ് ക്രിസ്തുമസ്, ധനഹ തിരുനാൾ, പെസഹ തിരുനാൾ, ഉയർപ്പ് തിരുനാൾ, പിന്നെ ഏതാ സ്വർഗാരോഹണ തിരുനാൾ, പെന്തകുസ്ത തിരുനാൾ. നമ്മുടെ സഭ ആചരിക്കുന്ന പ്രധാനപ്പെട്ട തിരുനാളുകളാണ് ഒന്ന് ക്രിസ്തുമസ്, രണ്ട് ധനഹ തിരുനാൾ, മൂന്ന് പെസഹ തിരുനാൾ, നാല് ഉയർപ്പ് തിരുനാൾ, അഞ്ച് സ്വർഗാരോഹണ തിരുനാൾ, ആറ് പെന്തകുസ്ത തിരുനാൾ. അതാണ് നമ്മുടെ സഭ. പിന്നെ വിശുദ്ധന്മാരുടെ തിരുനാളുകളൊക്കെ ആയിട്ട് നമ്മൾ വേറെയും ആചരിക്കുന്നുണ്ട്. വിശുദ്ധന്മാരുടെ തിരുനാളുകൾ നമ്മൾ വേറെയും ആചരിക്കുന്നുണ്ട്. അപ്പോൾ ഈ നമ്മുടെ ഇതിൽ ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ എന്താണ് ക്രിസ്തുമസ്? നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ് ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ ഈശോയുടെ ജനന തിരുനാളാണ് ക്രിസ്തുമസ് അല്ലേ. മനുഷ്യ വംശത്തെ രക്ഷിക്കുന്നതിനായിട്ട് ദൈവപുത്രനായ ഈശോ പിറന്നു. അതിൻ്റെ ഓർമ്മയ്ക്ക് നമ്മൾ ആചരിച്ചു വരുന്നതാണ് ക്രിസ്തുമസ്. എന്നാണ് അത് ക്രിസ്മസ് ആഘോഷിക്കുന്നത്? ഡിസംബർ 25-ാം തീയതി. പിന്നെ ധനഹ തിരുനാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോയുടെ മാമോദീസ, ഈശോയുടെ മാമോദീസയെ അനുസ്മരിക്കുന്ന തിരുനാളാണ് ധനഹ തിരുനാൾ. അതെന്നാണ് നമ്മൾ ആചരിക്കുന്നത്? ജനുവരി 6-ാം തീയതി. ഈ നമ്മൾ പിണ്ടിക്കുത്തി മത്സരങ്ങളൊക്കെ നടത്താറില്ലേ? കഴിഞ്ഞ വർഷം നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. പിണ്ടിക്കുത്തി മത്സരമൊക്കെ നടത്താറുണ്ട്. അത് എന്നാ നമ്മൾ ചെയ്യാറ്? ജനുവരി 6-ാം തീയതി ഈ ധനഹ തിരുനാളിനോടനുബന്ധിച്ചാണ് നമ്മൾ പിണ്ടികുത്തി തിരുനാൾ ആചരിക്കുന്നത്. അടുത്തതാണ് പെസഹ തിരുനാൾ. പെസഹ തിരുനാൾ പഴയ ഇസ്രായേൽ ജനം ആചരിച്ചിരുന്നു അല്ലേ. പെസഹ തിരുനാൾ എന്ന് പറയുന്നത് സഭയിലെ ഈ ഇസ്രായേൽ ജനത്തിൻ്റെ ഏറ്റവും വലിയ തിരുനാളാണ് പെസഹ തിരുനാൾ കേട്ടോ. അവർ ആചരിച്ചിരുന്ന തിരുനാളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പെസഹ തിരുനാൾ. ഇനി നമ്മുടെ ഇപ്പോഴത്തെ സഭയിൽ വളരെ പ്രധാനപ്പെട്ടമായി ആചരിക്കുന്ന തിരുനാളും പെസഹ തന്നെയാണ്. സെഹിയോൻ മാളികയിൽ വെച്ചിട്ട് ഈശോ ശിഷ്യന്മാരുമൊത്ത് ഒടുവിലത്തെ അത്താഴം കഴിച്ചു, പെസഹ ഭക്ഷണം കഴിച്ചു. അതിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് പെസഹ. പിന്നെ അന്നാണ് വിശുദ്ധ കുർബാന സ്ഥാപിതമായ ദിവസം. വിശുദ്ധ കുർബാന സ്ഥാപിതമായ ദിവസം എന്നാണ് പെസഹ തിരുനാളിനെ. അവരെ അതായത് പെസഹ ഭക്ഷണം കഴിച്ചതിൻ്റെ ഓർമ്മ പുതുക്കുകയാണ് പെസഹ തിരുനാൾ ആഘോഷിക്കുന്നതിലൂടെ നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഉയർപ്പ് തിരുനാൾ. ഉയർപ്പ് തിരുനാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശോ പീഡ സഹിച്ച് കുരിശിൽ മരിച്ചു, പിന്നെ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു ഇല്ലേ. അപ്പോൾ നമ്മൾ പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച് അടയ്ക്കപ്പെട്ടു, ഇതിൻ്റെ ഓർമ്മ ആചരിക്കുന്നതാണ് എന്ത്? 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റതിൻ്റെ ഓർമ്മ ആചരിക്കുന്നതാണ് എന്ത്? ഈ ഉയർപ്പ് തിരുനാൾ എന്ന് പറയുന്നത്. തിരുനാളുകളുടെ തിരുനാൾ, ഏറ്റവും വലിയ തിരുനാൾ, തിരുനാളുകളുടെ തിരുനാൾ എന്നാണ് ഏതറിയപ്പെടുന്നത്? ഉയർപ്പ് തിരുനാൾ അറിയപ്പെടുന്നത്, തിരുനാളുകളുടെ തിരുനാൾ എന്നാണ് അറിയപ്പെടുന്നത്. ഉയർപ്പ് തിരുനാളിനെ ഒരുക്കമായിട്ട് നമ്മൾ 50 ദിവസം നോമ്പൊക്കെ ആചരിക്കാറുണ്ട് അല്ലേ. നമ്മൾ 50 ദിവസം നോമ്പൊക്കെ എടുത്ത് പ്രാർത്ഥിച്ചിട്ടാണ് ഈ ഉയർപ്പ് തിരുനാളിന് നമ്മൾ ഒരുങ്ങാറ്. ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയുടെ പൂർത്തീകരണം എന്ന നിലയിൽ ഉയർപ്പ് തിരുനാൾ വളരെ പ്രാധാന്യം അർഹിക്കുന്നതാണ്. ദൈവത്തിൻ്റെ ദൈവം രക്ഷാകര പദ്ധതിയിലെ പൂർത്തീകരണം എന്ന നിലയിൽ ഉയർപ്പ് തിരുനാളിന് വളരെയധികം പ്രാധാന്യം ഉണ്ട്. ഉയർപ്പ് തിരുനാളിന് ശേഷം അടുത്ത തിരുനാൾ ഏതാണ്? സ്വർഗാരോഹണ തിരുനാൾ. സ്വർഗാരോഹണ തിരുനാൾ എന്ന് പറഞ്ഞാൽ എന്താ? ഉയർപ്പിന് ശേഷം 40-ാം ദിവസം ഈശോ സ്വർഗാരോഹണം ചെയ്തു, സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യപ്പെട്ടു. അതിൻ്റെ തിരുനാൾ ആചരിക്കുന്നതാണ് എന്ത്? ഈ സ്വർഗാരോഹണ തിരുനാൾ എന്ന് പറയുന്നത്. 40-ാം ദിവസമാണ്, അതായത് ഭൂമിയിൽ മനുഷ്യനായി പിറന്ന ഈശോ മനുഷ്യരക്ഷ സാധിച്ചതിന് ശേഷം ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനാവാൻ വേണ്ടിയിട്ട് സ്വർഗാരോഹണം ചെയ്തു. എന്തിനു വേണ്ടിയിട്ട്? അവിടെ നമുക്ക് വേണ്ടി ഒരു ഇടം കണ്ടെത്താൻ വേണ്ടിയിട്ട് സ്വർഗാരോഹണം ചെയ്തു. അതിൻ്റെ ഓർമ്മ ആചരിക്കുന്നതാണ് ഈ സ്വർഗാരോഹണ തിരുനാൾ. അടുത്ത തിരുനാളാണ് ഏത്? പെന്തകുസ്ത തിരുനാൾ. പെന്തകുസ്ത തിരുനാൾ എന്നിങ്ങനെയാണ്, ഈ സ്വർഗാരോഹണ തിരുനാളിന് ശേഷം 10-ാം ദിവസം പരിശുദ്ധാത്മാവ് അപ്പസ്തോലന്മാരുടെ മേൽ ഇറങ്ങി വന്നു. ഏത് രൂപത്തിൽ ഇറങ്ങി വന്നേ? തീനാളുകളുടെ രൂപത്തിൽ ഇറങ്ങി വന്നു. അതിൻ്റെ ഓർമ്മ ആചരിക്കുന്നതാണ് ഈ തിരുനാൾ. അതാണ് ഈ പെന്തകുസ്ത തിരുനാളിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. പിന്നെ വേറൊരു പ്രത്യേകതയും കൂടിയും ആ ദിവസത്തിനുണ്ട്. എന്താണ്? സഭ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട ദിവസവും ഏതാണ്? ഈ പെന്തകുസ്ത തിരുനാൾ ദിവസമാണ്. പിന്നെ സഭയിലും സഭാമക്കളിലും പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം നിറയാൻ വേണ്ടി ഇത് നമ്മളെ സഹായിക്കും.
നമ്മൾ ഈ ലെസണിൽ കണ്ടത് ഇസ്രായേൽക്കാരെ ആചരിച്ചിരുന്ന തിരുനാളുകളും പുതിയ ഇസ്രായേലായ നമ്മൾ ആചരിച്ചിരുന്ന തിരുനാളുകളുമാണ്. ഇനി ഈ തിരുനാളുകൾക്ക് പുറമെ ഈശോയുടെയും മാതാവിൻ്റെയും വിശുദ്ധരുടെയും തിരുനാളുകൾ നമ്മൾ ആചരിക്കാറുണ്ട്. ഇപ്പം നമ്മളുടെ പള്ളിയിലത്തെ കാര്യം തന്നെ ആലോചിക്കുക, നമുക്ക് വിശുദ്ധ പത്താം ദിവസത്തിൻ്റെ നമ്മൾ തിരുനാൾ ആചരിക്കാറുണ്ട്. ശ്രാദ്ധ തിരുനാൾ, ഊട്ടി തിരുനാളായിട്ട് നമ്മൾ ആചരിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ നവംബർ മാസത്തിൽ നമ്മുടെ തിരുനാളാണ്, ആരുടെയൊക്കെ മാതാവിൻ്റെയും സെബസ്റ്റ്യാനോസിൻ്റെയും വിശുദ്ധ പത്താം ദിവസത്തിൻ്റെയും ഒക്കെ സംയുക്തമായിട്ടുള്ള തിരുനാൾ നമ്മൾ ആചരിക്കുകയാണ്. അപ്പോൾ ആ ആചരിക്കുമ്പോഴൊക്കെ നമ്മൾ കുറേ പടക്കവും കമ്പിത്തിരിയും അതുപോലെ തന്നെ ബാൻഡ് സെറ്റ്, ലൈറ്റ് അറേഞ്ച്മെൻറ്റ്, അതുപോലെ തന്നെ കുറേ ആ നമ്മൾ വീട്ടിലെ ഇറച്ചി മീൻ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ ആഘോഷപൂർവ്വം ആഘോഷിക്കുന്നതിനോടൊപ്പം തന്നെ എന്തും കൂടി വേണം, ഈ വിശുദ്ധരെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം. എന്നാലാണ് നമ്മൾ ഈ പെരുന്നാളുകളും ഒക്കെ ആചരിക്കുന്നതിന് അർത്ഥം ഉണ്ടാവുകയുള്ളൂ. നമ്മൾ ചിന്തിക്കണം അവരെന്തൊക്കെ ചെയ്തിട്ടാണ് ഇങ്ങനെ വിശുദ്ധ പദവിയിലേക്ക് എത്തിച്ചേർന്നത്. നമുക്ക് അത്രയൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളെങ്കിലും നമുക്ക് ചെയ്തിട്ട് നമ്മൾ ഒരു വിശുദ്ധിയിലെ ജീവിതം നമുക്ക് നയിക്കാനായിട്ട് സാധിക്കണം. അപ്പോൾ ഈ തിരുനാളുകളൊക്കെ ആചരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? അവരെക്കുറിച്ചൊന്ന് ചിന്തിക്കുക, കഴിഞ്ഞ അവർ ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കുക. ഇതാണ് ഈ തിരുനാളുകളൊക്കെ ആചരിക്കുന്നത് കൊണ്ടുള്ള ഉദ്ദേശം. അപ്പോൾ ഇസ്രായേൽക്കാരെ അവർക്ക് ദൈവം ചെയ്തു കൊടുത്ത ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കാനായിട്ട് അവർ തിരുനാളുകൾ ആചരിച്ചിരുന്നത് പോലെ നമ്മളും എന്ത് ചെയ്യണം? ഓരോ വിശുദ്ധരുടെയും ഓരോ തിരുനാളുകളൊക്കെ ആചരിക്കുമ്പോഴും ആ ഒരു കാര്യത്തെ നമ്മളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അത് ദൈവത്തിനോട് നന്ദി പറയണം, ഇങ്ങനെയൊരു വിശുദ്ധനെ നമുക്ക് തന്നതിന്, അങ്ങനെ അല്ലെങ്കിൽ മാതാവിനെ നമുക്ക് അമ്മയായി തന്നതിന്, അങ്ങനെ ഓരോ കാര്യത്തിനും നമ്മൾ നന്ദി പറഞ്ഞിട്ട് വേണം ഈ തിരുനാളുകളെല്ലാം ആചരിക്കാനായിട്ട്. അപ്പോൾ ദൈവത്തിൻ്റെ ഇതിനൊക്കെ വേണ്ടിയിട്ട്, അതായത് നമുക്ക് നന്ദി പറയാനുള്ള ഒരു അനുഗ്രഹം തന്നെ വേണം. അതിനായിട്ട് ദൈവത്തിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനേക്കും ആമേൻ.